ഇനി നമ്മുടെ ശൈലജ ടീച്ചറുടെ ആത്മരോക്ഷമാണ്. മുഖ്യമന്ത്രിയിൽ നിന്നും ടീച്ചർ തുടർച്ചയായി സഹകാരം കേൾക്കുന്നുവെന്ന് ഏതൊക്കെയോ കുബുദ്ധികൾ ചേർന്ന് പ്രചരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പാർട്ടി സെക്രട്ടറിയുടെ ഉപദേശം അനുസരിച്ച് പിണറായി ശൈലിയിൽ എത്തുകയാണ് നമ്മുടെ ടീച്ചർ. ചേച്ചി, പത്രക്കാരെല്ലാം അവിടെ വെയിറ്റ് ചെയ്യാണ്. നല്ലൊരു ഇന്റർവ്യൂ കൊടുക്കണം. കരിക്കെ, പിന്നെ സംസാരമല്ല അച്ചടി ഭാഷയായിരിക്കണം. വീട്ടിലെ പോലെ കൂറ വർത്താനം ഒന്നും പറയരുത്. ഞങ്ങൾക്ക് നിങ്ങളെടുക്കുന്നൊന്നും മറച്ചു വെക്കാൻ പറ്റില്ലല്ലോ. ഞങ്ങളെക്കാളും നല്ല അന്വേഷണ പിന്നെ സാധ്യതയുള്ള ആളുകളല്ലേ മാധ്യമങ്ങൾ. നിങ്ങൾക്ക് അന്വേഷിക്കാമല്ലോ, കേരള ഗവൺമെന്റ് സുപ്രീം കോടതി പോയിട്ടുണ്ടോ ഇല്ലയോ, ശൈല ടീച്ചർ ഇങ്ങനെ രക്ഷപ്പെടാൻ പറയുന്നതാണോ, നിങ്ങൾക്ക് അന്വേഷിച്ചാൽ പോരെ. ഇതൊക്കെ എന്തേ ടീച്ചർ മാധ്യമങ്ങളോട് ഇതുവരെ പറയുന്നില്ല? ഞാൻ പിന്നെ ഇടയ്ക്കിടെ നിങ്ങളെ വിളിച്ചിട്ട് ഈ പറഞ്ഞു തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത് വേറെ എന്തെല്ലാം പണിയുണ്ട് ഈ ആരോഗ്യ വകുപ്പിൽ? എത്ര നാളായി ഒരു സ്വാശ്രയ പ്രശ്നവും കൊണ്ട് സമരം പണിമുടക്കം. ഇതാ എന്നെ കരികൂടി കാണിക്കാൻ വരികയാണ് ഇപ്പോഴും. എന്തിന്, 25,000 പഠിക്കാവുന്ന 300 കുട്ടികളെയും 2,50,000 പഠിക്കാവുന്ന 469 കുട്ടികളെയും ഇവിടെ പ്രത്യേകിച്ച് അതിന് അനുവാദം കൊടുത്തതിനാണോ എന്നെ കരിങ്കടി കാണിക്കുന്നത്? ചേച്ചി കരയരുത്, ചേച്ചി ധീരയായ പ്രവർത്തകയാണ്. ഞാൻ പറഞ്ഞു പോകുന്നു, നിങ്ങൾ കാണിക്കില്ല. നിങ്ങൾ കാണിക്കാൻ പോകുന്നത് കരിങ്കൊടിക്കാരുടെ കേരള ഗവൺമെന്റ് എന്തോ എല്ലാം അട്ടിമറിച്ചു, ക്യാപിറ്റേഷൻ കുന്തം കൊടച്ചക്രം എന്ന് പറയുന്നതാ. ക്യാപിറ്റേഷൻ ഒന്നും ഞങ്ങൾ സമ്മതിക്കുന്നതല്ല. കുന്തം കൊടച്ചക്രം കൊള്ളാൻ ടീച്ചറെ, നല്ല പുരോഗതിയുണ്ട്. ശരിക്കും മാനേജ്മെന്റുകളുടെ ചർച്ചയിൽ എന്താ സംഭവിച്ചത്? മുഖ്യമന്ത്രിയുണ്ട്, ഞാനുണ്ട്, ആരോഗ്യവകുപ്പ് സെക്രട്ടറിയുണ്ട്, വന്നിരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശം വെക്കാനുണ്ടോ പുതിയ സാഹചര്യത്തിൽ, മുഖ്യമന്ത്രി ചോദിച്ചു. അവര് ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞു, ഞങ്ങൾ ഈ ഫീസ് കുറക്കാമെന്നുള്ള വാർത്തയൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. ഞങ്ങൾ നിങ്ങളോട് 4 ലക്ഷം എങ്കിലും തരണമെന്ന് ചോദിച്ചിട്ട് തന്നതാണ് ഈ 2.5 ലക്ഷം. അതിൽ നിന്ന് കുറച്ചാൽ ഞങ്ങൾക്ക് കോളേജ് പൂട്ടേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഞങ്ങൾ ഈ അഗ്രിമെൻറ്റിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമില്ല. മാത്രമല്ല ലീഗലായിട്ടും ഒരുപാട് പ്രശ്നങ്ങൾ വരും. അതുകൊണ്ട് ഞങ്ങൾക്ക് വേറെ ഒരു നിർദ്ദേശവും സമർപ്പിക്കാനില്ല. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഞങ്ങൾക്കൊന്നും പറയാനില്ല. മുഖ്യമന്ത്രി തന്നെ ഉമ്മൻചാണ്ടിയോടും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിനോടും രമേശ് ചെന്നിത്തലയോടും പറഞ്ഞിരുന്നു, ഞാനായിട്ട് അങ്ങോട്ടൊരു നിർദ്ദേശം വെക്കില്ല. കാരണം ഞാൻ പങ്കെടുത്തുണ്ടാക്കിയ ഒരു കരാറാണ്, ഞാനായിട്ട് അങ്ങോട്ടൊന്നും വെക്കില്ല. അവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കേൾക്കാം. സർക്കാരിനത് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കുന്ന കാര്യമാണെങ്കിൽ സർക്കാർ ചെയ്യും. അത് അവരോട് പറഞ്ഞതല്ലേ. ഞാനൊന്ന് ചോദിച്ചോട്ടെ. ഇനി എന്താ ചോദിക്കാനുള്ളത്? എന്ത് ചോദ്യവും ചോദിക്കാം. കാരണം ഞങ്ങളുടെ ഭാഗം പൂർണ്ണമായിട്ടും ക്ലിയറാണ്, സുതാര്യമാണ്. ജനങ്ങളിൽ നിന്നോ പത്രങ്ങളിൽ നിന്നോ മറച്ചു വെച്ചുകൊണ്ട് ഒരു കാര്യവും ഇതിൽ തീരുമാനിക്കേണ്ട ആവശ്യകത ഞങ്ങൾക്കില്ല, തീരുമാനിച്ചിട്ടുമില്ല. ഇനി മാധ്യമങ്ങൾ എന്ത് ചെയ്യണം ടീച്ചറെ? ദയവ് ചെയ്ത് ഇതിൻ്റെ മെറിറ്റ് നിങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ ശ്രമിക്കണം. സത്യം മാത്രം പറഞ്ഞാൽ മതി. ശൈല ടീച്ചർ പറഞ്ഞു എന്ന് വെച്ചിട്ട് വേറെ ഒന്നും പറയാൻ നിങ്ങൾ തയ്യാറാവില്ല, പറയും വേണ്ട. പെട്ടെന്നൊരിടത്തിയേട്ടത്തിന് നീ പറഞ്ഞതുപോലൊക്കെ ചെയ്തു, ഇപ്പൊ പേടിയാവുന്നടാ പപ്പ. ഓ, പേടി ഉള്ളിടത്ത് ജയം ഉണ്ടാകില്ല ചേച്ചി. ചേച്ചി, നാം നേടിയത് വല്ലതും നാം കൊണ്ടുവന്നതാണോ? ആ, കുറെ മലക്കറി ഞാൻ രാവിലെ മേടിച്ചോണ്ട് വന്നതാ, അതൊക്കെ റോഡിൽ കളഞ്ഞല്ലോടാ. മിണ്ടാതിരി ചാമല ചേച്ചി.